السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാർ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അവയവദാനം. അവയവം മാറ്റിവെക്കൽ, അതുപോലെ അവയവങ്ങൾക്ക് സംഭവിച്ച കേടുപാടുകൾ തീർക്കൽ, ഇതൊക്കെയാണല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സാങ്കേതികമായി ഉണ്ടാക്കിയ കൃത്രിമ അവയവങ്ങൾ മാറ്റിവെക്കുന്നതിൻ്റെ നിയമങ്ങളും ഭക്ഷ്യയോഗ്യമായ ജീവിയുടെ അവയവം അവയെ അറുത്തതിന് ശേഷം മാറ്റിവെക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ അവയവങ്ങൾക്ക് ഉള്ള കേടുപാട് അവയവങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നതിൻ്റെ വിധിയും, നജസായ അവയവം ഉപയോഗിക്കുന്നതിൻ്റെ വിധിയും, അതുപോലെ മരിച്ച ഒരു മനുഷ്യൻ്റെ അവയവം ഉപയോഗിക്കുന്നതിൻ്റെ വിധിയും ഒക്കെ നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് സ്വന്തം ശരീരത്തിൽ നിന്നും വേർപ്പെട്ട ഒരവയവം അത് ഉപയോഗിക്കുന്നതിൻ്റെ രീതി പഠിക്കാം. അഥവാ ഖാലിദ് എന്നു പേരുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് കൈ എന്ന ആ അവയവം മുറിക്കപ്പെട്ടു പോയി, വേർപ്പെട്ടു പോയി. ആക്സിഡൻറ്റിൽ കൈ അറ്റുപോയി. എന്നാൽ ആ കൈ അവനിക്ക് കൈയുടെ സ്ഥാനത്തേക്ക് തന്നെ തുന്നിച്ചേർത്ത് പിടിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ, അത് ജായിസാണ്. എന്നാൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന്, ഉദാഹരണത്തിന് ഖാലിദിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ആക്സിഡൻറ്റിലൂടെയോ മറ്റു രോഗങ്ങളിലൂടെയോ ഒരു അവയവം വേർപ്പെട്ടു പോവുകയും ആ വേർപ്പെട്ട അവയവം അവൻ്റെ ശരീരത്തിലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക്, ആ വേർപ്പെട്ട ഭാഗം, വേർപ്പെട്ടത് ഏത് ഭാഗത്തു നിന്നാണോ ആ ഭാഗമില്ലാതെ മറ്റൊരു ഭാഗത്തേക്ക് സ്ഥലം മാറ്റി ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ, അത് പറ്റുന്ന ഘട്ടവുമുണ്ട്, പറ്റാത്ത ഘട്ടവുമുണ്ട്. ജായിസാകുന്ന ഘട്ടവുമുണ്ട്, ജായിസാവാത്ത ഘട്ടവുമുണ്ട്. അനിവാര്യ ഘട്ടം വന്നാൽ അത് ജായിസാണ്. സ്വന്തം ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട ഒരവയവം തന്നെയാണ് ഖാലിദിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട അവയവം തന്നെയാണ്. പക്ഷേ ആ അവയവം ആ വേർപ്പെട്ട ഭാഗത്തേക്ക് തന്നെ വെക്കുന്നതിൽ യാതൊരു വിഷമവും ഇല്ല, ജായിസാണ്, അനുവദനീയമാണ്. അപ്പം തൽസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വെക്കുന്നതിൽ കുഴപ്പമില്ല. അതേസമയം ആ വേർപ്പെട്ട അവയവത്തിൻ്റെ തൽസ്ഥാനമല്ലാത്ത മറ്റൊരു സ്ഥാനത്തേക്ക്, ഉദാഹരണം ഖാലിദിൻ്റെ ഒരു കയ്യിൽ നിന്ന് വിരൽ അറ്റുപോയി, അല്ലെങ്കിൽ കൈപ്പത്തി അറ്റുപോയി, ആ അറ്റഭാഗം, മുറിക്കപ്പെട്ട ഭാഗം ആക്സിഡൻറ്റിൽ ചതഞ്ഞരഞ്ഞതാണ്, അവിടത്തേക്ക് തുന്നിച്ചേർക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ വിധിയെഴുതി. അതേസമയം അവൻ്റെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു ദ്വാരമുണ്ട്, ആക്സിഡൻറ്റിൽ നിന്ന് തന്നെ പറ്റിയ മറ്റൊരു ഭാഗത്ത് ശരീരത്തിന് ദ്വാരം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കഷ്ണം പോയിട്ടുണ്ട്. ആ പോയത്ത സ്ഥാനത്തേക്ക് ഈ കൈപ്പത്തിയുടെ കഷ്ണം വെക്കാൻ പറ്റുമോ ഇല്ലയോ, അത് പറ്റണം എന്നുണ്ടെങ്കിൽ, ജായിസാകണമെങ്കിൽ, നിർബന്ധ സാഹചര്യമുണ്ടോ എങ്കിൽ പറ്റും. വേറെ മറ്റു മാർഗങ്ങളൊന്നും അവിടെ നമുക്ക് ലഭ്യമല്ലെങ്കിൽ ഈ അവയവം തന്നെ ഉപയോഗിക്കാം, അതിന് പ്രശ്നമില്ല, ജായിസാണ്. അങ്ങനെ മറ്റു അവയവങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അറുക്കപ്പെടുന്ന ജീവിയുടെ, അല്ല തിന്നാൻ പറ്റുന്ന ജീവിയുടെ അവയവം നമുക്ക് ലഭ്യമാണ്, അറുത്ത് ഉപയോഗിക്കാൻ ലഭ്യമാണ്. എന്നാൽ സ്വന്തം അവയവം ഉപയോഗിക്കാൻ ഈ അവയവം അവിടെ
യഥാസ്ഥാനമല്ലാത്ത സ്ഥലസ്ഥാനത്തല്ലാത്ത സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞതാണ്, അതുപോലെ മറ്റുള്ളതും. അപ്പം അനിവാര്യഘട്ടം വന്നാൽ ഇതേ മാർഗമുള്ളൂ എന്ന് വന്നാൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെയാണ് മറ്റൊരു ഇനം. സാധാരണ ഇന്ന് നടക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്, ഒരു പ്ലാസ്റ്റിക് സർജറി പോലുള്ള ശസ്ത്രക്രിയയാണ്. ബാഹ്യമായ വശങ്ങൾ, ഉദാഹരണം മുഖം പോലുള്ള ആളുകൾ കാണുന്ന അവയവങ്ങളിലുള്ള വികൃതങ്ങൾ അല്ലെങ്കിൽ മുറിഞ്ഞുപോയ ഭാഗങ്ങളൊക്കെ, കേടുപാടുകളൊക്കെ, തുടയിൽ നിന്നോ മറ്റോ ഒക്കെ മുറിച്ചെടുത്ത്, കഷ്ണം മുറിച്ചെടുത്ത് ഒന്നുകിൽ ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കുക, സർജറിയിലൂടെ അത് ഒട്ടിച്ചു വെക്കുക. സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ, ഉദാഹരണത്തിന് മുഖത്ത് മുച്ചിറി ഉണ്ട്, ഉദാഹരണത്തിന് മൂക്കിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ചിറിയുടെ ഭാഗം, മുച്ചിറി എന്ന് പറഞ്ഞാൽ ചിറിയുടെ ആ ഭാഗം മുറിഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു കുഴിയുണ്ട് അല്ലെങ്കിൽ വികൃതമായിട്ടുണ്ട്, ആ ഭാഗം നല്ല വിടർത്തിയിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ സിമൻ്റൊക്കെ ഫില്ല് ചെയ്യുന്നത് പോലെ, ഓട്ടടക്കുന്നത് പോലെ, അവൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ, ഉദാഹരണത്തിന് തൊട, തുടയിൽ ആളുകൾ കാണാത്ത സ്ഥലമാണല്ലോ, എപ്പോഴും കാണാത്ത സ്ഥലമാണല്ലോ, ആ തുടയുടെ ഭാഗത്ത് നിന്ന് മാംസം വെട്ടിയെടുത്ത് ഇവിടത്തേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, മുഖത്തേക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ, അഥവാ ഒരാളുടെ ശരീരത്തിൽ നിന്ന് അല്പം മുറിച്ചെടുത്ത് ആ അല്പം മറ്റൊരു ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം, ഒരു അവയവം തന്നെ മുറിച്ചെടുത്ത് മറ്റൊരു അവയവത്തിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാൻ പറ്റുമോ സ്വന്തം ശരീരത്തിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞത് വേർപെട്ടുപോയ ഒരവയവം ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ്. ഇത് വേർപെട്ടിട്ടില്ല, ഇങ്ങനെ ഒന്നുകിൽ ആ പോരായ്മ നികത്താൻ വേണ്ടി മുറിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരവയവം തന്നെ അങ്ങ് മാറ്റിവെക്കാൻ വേണ്ടി മറ്റൊരു ഭാഗം മുറിച്ചെടുക്കുകയാണ്. ഇത് ജായിസാണോ അല്ലേ? ഇതും ജായിസാകുന്ന സന്ദർഭം അനിവാര്യ ഘട്ടം വന്നിട്ടുണ്ടെങ്കിലാണ്. വേറെ ഒരു മാർഗവും ലഭ്യമല്ല, എന്നാൽ അത് ജായിസാണ്. പക്ഷേ അവിടെ ഒരു നിബന്ധനയുള്ളത്, നമ്മൾ ഏത് ഭാഗത്ത് നിന്നാണോ മുറിച്ചെടുക്കുന്നത്, ആ മുറിച്ചെടുക്കുന്ന ഭാഗത്ത് മുറിച്ചെടുക്കൽ കാരണമായിട്ട് വലിയ അപകടം അല്ലെങ്കിൽ വലിയ ഒരു വിഷമം പേടിക്കപ്പെടുന്നുണ്ട്, എന്നാൽ പറ്റില്ല. അതേസമയം ആ മുറിക്കപ്പെടുന്ന ഭാഗത്ത് നിന്ന് അല്പം മുറിച്ചാലും ഒരു പ്രശ്നവും ഇല്ല, അഥവാ പേടിയൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ഭാവിയിൽ വല്ല പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്ന് പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിനേക്കാളും ഇവിടെ ഇപ്പോൾ നമുക്ക് പറ്റിയ ഈ അപകടത്തിന് വേണ്ടി അവിടെ നിന്ന് മുറിച്ചെടുക്കുമ്പോൾ ഇവിടെയുള്ള അപകടം, ഉദാഹരണത്തിന് മുഖത്താണ് മുറിവ് പറ്റിയത് അല്ലെങ്കിൽ കീറിപ്പോയത് അല്ലെങ്കിൽ മൂക്ക് ചെത്തിപ്പോയി എന്ന ആ അവയവത്തിന് ഉണ്ടാകുന്ന അപകടത്തിനേക്കാളും കുറഞ്ഞ അവയവം, അങ്ങനെ തന്നെ ഈ മൂക്കിനെ നിലനിർത്തിയാൽ, അപകടം പറ്റിയ ചെത്തിപ്പോയ ഈ മൂക്ക് അങ്ങനെ തന്നെ അവിടെ നിലനിർത്തിയാൽ വലിയ അപകടം പേടിക്കപ്പെടുന്നു. എന്നാൽ തുടയിൽ നിന്ന് അല്പഭാഗം ചെത്തിയെടുത്ത് ഇവിടെ ഫില്ല് ചെയ്ത് മൂക്കിൻ്റെ രൂപത്തിലാക്കിയാലോ, എന്നാൽ അതിൽ യാതൊരു പ്രശ്നവും കാണുന്നില്ല, വിഷമം പേടിയൊന്നും ഇല്ലെങ്കിൽ അവനിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ മുറിച്ചെടുക്കുന്ന ഭാഗത്തുള്ള പ്രശ്നത്തിനേക്കാളും വലിയ പ്രശ്നമാണ് ഇപ്പോൾ അപകടം സംഭവിച്ച, മുറിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ നമ്മൾ പകരം വെക്കപ്പെടുന്ന സ്ഥലത്തുള്ള അപകടമെങ്കിൽ പറ്റും, അല്ലെങ്കിൽ പറ്റുകയില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, അഥവാ ഇപ്പോൾ മുഖത്തുള്ള ആ ഒരു കീറൽ, ഒരു ചെറിയ പാച്ച് വർക്കുണ്ട്, ആ ഭാഗത്തേക്ക് മറ്റൊരു ഭാഗത്ത് നിന്ന് മുറിക്കുമ്പോൾ ആ ഭാഗത്ത് ഈ മുഖത്തുള്ള ഇതിനേക്കാളും വലിയ പേടിയാണ്, ഭാവി വിപത്തുകളാണ് പേടിക്കപ്പെടുന്നതെങ്കിൽ അത് അനുവദനീയമാവുകയില്ല. അതുപോലെ മറ്റൊന്നാണ്, ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അവയവങ്ങൾ എടുക്കുക, മുറിച്ചെടുക്കുക, ശരീരഭാഗങ്ങൾ എടുക്കുക എന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ, ഖാലിദ് എന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന്
മൻസൂർ എന്ന വ്യക്തിയുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി, ഒരവയവത്തിന് പകരം ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരവയവത്തിൻ്റെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടി എടുക്കൽ, മുറിച്ചെടുക്കൽ, അതിൻ്റെ വിധി എന്താണ്? അത് ഹറാമാണ്. ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിന് വേണ്ടി മുറിച്ചെടുക്കൽ ഹറാമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ജീവിച്ചിരിക്കുന്ന ഒരു ജീവനുള്ള മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് കണ്ണുപോലുള്ള അവയവങ്ങൾ നീക്കം ചെയ്യൽ ജായിസാവുകയില്ല, ഹറാമാണ്. കണ്ണ്, കരൾ പോലുള്ള എന്തൊക്കെല്ലാമോ ഇന്ന് ശസ്ത്രക്രിയയിലൂടെ ദാനം ചെയ്യലും മാറ്റം വെക്കലും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും അനുവദനീയമാവുകയില്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും, ഒരാൾ അയാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയിൽ നിന്ന് എടുക്കലും ഇതുപോലെ തന്നെ ഹറാമാണ്, പാടില്ല. അതേസമയം ഇസ്ലാമിൽ വധശിക്ഷയ്ക്ക് അർഹനായ മുർത്തദ്ധായ മനുഷ്യൻ, മതത്തിൽ മതം ത്യജിച്ചു പോയ മുർത്തദ്ധായ മനുഷ്യൻ, അതുപോലെ ഹർബിയായ കാഫിർ പോലുള്ള വധശിക്ഷയ്ക്ക് അർഹരായ, രക്തത്തിന് പവിത്രതയില്ലാത്തവരായ, വിവാഹിതനായ വ്യഭിചാരിയെപ്പോലുള്ള, മുർത്തദ്ധായ മനുഷ്യനെപ്പോലുള്ള, ഹർബിയായ കാഫിറിനെ പോലുള്ള ഇമാമ് കൽപ്പിച്ചിട്ടും ഇമാമുൽ ആളം കൽപ്പിച്ചിട്ടും നിസ്കരിക്കാൻ കൂട്ടാക്കാത്ത താരിഖുസ്സലാത്തിനെ പോലുള്ള ആളുകളുടേതാണെങ്കിൽ, അവനിൽ നിന്ന് അനിവാര്യഘട്ടം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ കണ്ണ്, പ്ലീഹ, കരൾ പോലുള്ളവകളൊക്കെ അയാളുടെ മരണത്തിന് ശേഷം എടുക്കൽ ജായിസാണ്. അല്ലാതെ കണ്ണ് മാറ്റലും കരൾ ദാനം ചെയ്യലും ഒന്നും ജായിസാവുകയില്ല. അതുപോലെ തന്നെയാണ് ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന രക്തദാനം. എന്താ ഈ രക്തദാനത്തിൻ്റെ വിധി? രക്തം എന്നത് നജസാണല്ലോ, അത് മനുഷ്യൻ്റെ രക്തമായാലും മറ്റ് ജീവികളുടെ രക്തമായാലും രക്തം നജസാണ്. രക്തം നാം ഉപയോഗിക്കൽ, കഴിക്കൽ അതൊക്കെ ഹറാമാണ്, കാരണം നജസാണ്. പക്ഷെ അനിവാര്യഘട്ടമുണ്ടെങ്കിൽ, അടിയന്തരഘട്ടമുണ്ടെങ്കിൽ നജസ് കൊണ്ട് ചികിത്സിക്കൽ ജായിസാണല്ലോ, അപ്പോൾ രക്തം കൊണ്ടും ചികിത്സിക്കൽ ജായിസാണ്. അനിവാര്യഘട്ടം വന്നാൽ നജസ് കുടിക്കാമല്ലോ, കുടിക്കൽ ജായിസാണല്ലോ. എന്നതുപോലെ രക്തമാകുന്ന നജസും അനിവാര്യഘട്ടം വന്നാൽ കുടിക്കൽ, കുടിച്ച് ചികിത്സിക്കാം, കുടിക്കൽ ജായിസാകും. ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ചില ആളുകൾക്ക് അടിയന്തരഘട്ടത്തിൽ രക്തം അനിവാര്യമായി വരും. രക്തം ഒരു മനുഷ്യനിക്ക് അനിവാര്യമായ ഘടകമാണ്. രക്തമില്ലാതൊരു മനുഷ്യനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരാളുടെ രക്തം വെറുതെ, അനിവാര്യതയില്ലാതെ, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കുത്തിയെടുക്കലും വലിച്ചെടുക്കലും കട്ടെടുക്കലും ഒക്കെ ഹറാമാണ്. കട്ടെടുക്കൽ ഏതായാലും ഹറാമാണ്. അതേസമയം നീതിമാന്മാരായ ഡോക്ടർമാർ ഉറപ്പിച്ച് പറയുകയാണ്, ഈ ആരോഗ്യവാനായ ഈ മനുഷ്യനിൽ നിന്ന് ഇത്ര അളവ് രക്തമെടുത്താൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അതൊരു കുഴപ്പവുമില്ല. ആ രക്തം മറ്റൊരു വ്യക്തിക്ക്, ഈ ആവശ്യമുള്ള ഈ വ്യക്തിക്ക് കുത്തിവെച്ചതുകൊണ്ട്, അനിവാര്യഘട്ടത്തിൽ കുത്തിവെക്കുന്ന സന്ദർഭത്തിൽ കുത്തിവെക്കൽ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് പൂർണ്ണ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ വിധിയെഴുതിയാൽ അവിടെ അപകടങ്ങളൊന്നും പേടിക്കപ്പെടുന്നില്ലെങ്കിൽ, അതുപോലെ രക്തം കുത്തിയെടുക്കപ്പെടുന്ന വ്യക്തി, ആ വ്യക്തിക്ക് വിഷമങ്ങളോ പ്രയാസങ്ങളോ ഭാവിയിൽ ഉണ്ടാകില്ല എന്നും ഉറപ്പുണ്ടെങ്കിൽ അയാളിൽ നിന്ന് രക്തമെടുക്കൽ ജായിസാകേണ്ടതാണ്. അപ്പോൾ അനിവാര്യമായ ഘട്ടത്തിൽ അത്യാവശ്യമായ അളവ് ഉപയോഗിക്കൽ ജായിസാണ്. അതേസമയം ഇത് രക്തം കുത്തിവെക്കുക എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൈ, കാല്, കണ്ണ്, കരൾ പോലുള്ള അവയവങ്ങൾ പോലെ അല്ല. രക്തം എന്നത്
പോഷകാഹാരങ്ങൾ കൊണ്ട് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്ന ഒന്നാണ് രക്തം. അതുപോലെയല്ലല്ലോ കയ്യും കണ്ണും കാതും അതുപോലെ കരളും പോലുള്ള അവയവങ്ങൾ. അപ്പോൾ അവയുടെ വിധിയല്ല ഈ രക്തത്തിനുള്ളത്. അപ്പോൾ രക്തദാനം എന്നത് അത് അടിയന്തര ഘട്ടത്തിൽ, അനിവാര്യമായ ഘട്ടത്തിൽ, അത്യാവശ്യ അളവിൽ വിധി നീതിമാന്മാരായ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രണ്ടാൾക്കും, രക്തമെടുക്കുന്ന വ്യക്തിക്കും രക്തം കുത്തിവെക്കപ്പെടുന്ന വ്യക്തിക്കും യാതൊരു പ്രശ്നവും കുഴപ്പങ്ങളും പേടിക്കപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ട് ചികിത്സ നടത്തൽ ജായിസാണ്. ഇതുപോലെ നജസ് കൊണ്ട് ചികിത്സിക്കപ്പെടൽ ദുറൂറത്തിൻ്റെ ഘട്ടത്തിൽ ജായിസാണെന്നതുപോലെ നജസിൻ്റെ വിധിയിൽ തന്നെയാണ്, നജസ് തന്നെയാണല്ലോ രക്തം എന്ന് പറയുന്നത്. അപ്പോൾ രക്തം കൊണ്ട് ചികിത്സിക്കലും ജായിസാണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇത്രയും പറഞ്ഞ് ഇൻഷാ അല്ലാഹു, അല്ലാഹു തആല ഇതൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.